ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഈ ഞായറാഴ്ച രാവിലെയുള്ള ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. പരീശന്മാരിലൊരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ യേശുവിനെ ക്ഷണിച്ചു. അവൻ പരീശൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിന് ഇരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നതറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമളതൈലം കൊണ്ടുവന്നു. പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട്, ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. ശിമോനെ, നിന്നോട് ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു. ആ സംഭവം 40-ാമത്തെ വാക്യത്തിൽ അവസാനിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഇത് വളരെ പരിചിതമായൊരു സംഭവമായതുകൊണ്ടാണ് ആ ഭാഗം മുഴുവനും വായിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഈ കാലഘട്ടങ്ങളിൽ പരിചിതമായ സുവിശേഷ ഭാഗങ്ങളിൽ കൂടെ അപരിചിതമായ ആത്മീയ മർമ്മങ്ങളെയും ഉൾക്കാഴ്ചകളെയും അന്വേഷിച്ച് നാം ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. നാളിതുവരെയും ഈ തീർത്ഥയാത്രയെ ദൈവം കലവറയില്ലാതെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് നിങ്ങൾക്കും എനിക്കും ഒന്നുപോലെ സന്തോഷവും പ്രചോദനവും നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിന് സർവശക്തനായ ദൈവത്തെ നമുക്ക് മനഃപൂർവ്വം സ്തുതിക്കാം. ഇവിടെ വളരെ സാധാരണമായ എന്നാൽ വളരെ അസാധാരണമായ ഒരു സംഭവം ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമതായി, യേശുവിനെ വിരുന്നിന് ക്ഷണിക്കുന്നത് ശിമോൻ എന്ന് പറയുന്ന ഒരു പരീശനാണ്. സുവിശേഷത്തിൽ ഭൂരിഭാഗ അവസരങ്ങളിലും പരീശന്മാരും യേശുവുമായി സംഘർഷമാണ്. യേശുവിനെ മനഃപൂർവ്വം ചെറുക്കുവാനും കൊച്ചാക്കുവാനും അപലപിക്കുവാനും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുവാനുമുള്ള സംഘടിതമായ ശ്രമമാണ് പരീശന്മാരും അതുപോലെ തന്നെ ശാസ്ത്രിമാരും നടത്തിയിരുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ അതിൽ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഇവിടെ. ശിമോൻ എന്ന് പറയുന്ന ഒരു പരീശൻ യേശുവിനെ അവൻ്റെ അതിഥിയായി സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ അതിഥിയായി ക്ഷണിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായും ഇത് സ്വകാര്യമായി നടന്ന ഒരു സംഭവമായിരിക്കും. പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു ന്യൂസ് പട്ടണത്തിലാകെ പരന്നു. കാരണം ഇത് കേട്ടറിഞ്ഞവരുടെ കണ്ണിൽ അത്ഭുതമായിരുന്നു. കാരണം അന്നുവരെയും പരീശന്മാർ യേശുവിനെ വിമർശിക്കുകയും അപലപിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരീശനിത യേശുവിനെ അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്ത പട്ടണത്തിലാകെ പരന്നു. അങ്ങനെയാണ് സ്ത്രീ ഇതറിയാൻ ഇടയായത്. അവൾക്ക് അതിൽ കടന്ന് വന്ന് പങ്കെടുക്കാനുള്ള നിമന്ത്രണം അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ക്ഷണക്കത്ത് ലഭിച്ചിരുന്നില്ല എന്നത് വ്യക്തമാണ്. ആരുടെയും അവകാശമില്ലാതെ യേശുവിൻ്റെ അടുത്ത് വരുവാൻ അവൾക്ക് അവകാശമുണ്ട് എന്ന് അവൾ തിരിച്ചറിഞ്ഞു ഇരുന്നു എന്നതാണ് ഈ സംഭവത്തിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഒരു വിരുന്നാണ്. നാം വിരുന്നിനെ പറ്റി ഓർക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായി നമ്മുടെ മനസ്സിൽ വരുന്നത്. ഒന്ന്, ആരെ ക്ഷണിക്കുന്നു. രണ്ട്, ഏത് തരത്തിലുള്ള അനുഭവവും സുഖഭോഗവുമാണ്, ആസ്വാദ്യത എൻജോയ്മെൻറ്റ് ആണ് ഇതിൽ സംഭവിക്കുന്നത്. വിരുന്ന് എന്ന് പറയുമ്പോൾ അതിൽ ആസ്വാദ്യത, നമ്മൾ സാധാരണ ആഹാരം കഴിക്കുമ്പോൾ ഭൂരിപക്ഷം ആളുകളും, ഇപ്പോൾ നിങ്ങളെയും എന്നെയും പോലെയുള്ള ആളുകൾ സാധാരണ ആഹാരം കഴിക്കുമ്പോൾ ജീവൻ നിലനിർത്തുന്നതിനും നമ്മൾ ചെയ്യേണ്ട അധ്വാനത്തിനുള്ള ഊർജം ശരീരത്തിന് പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. എന്നാൽ ഒരു വിരുന്ന് ആചരിക്കുമ്പോൾ അതിനപ്പുറത്ത് മറ്റൊരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ ആസ്വാദ്യത, അതിൻ്റെ അനുഭൂതി.
വിരുന്ന് ഒരു സാംസ്കാരികമായ ക്രമീകരണമാണ്. എന്നാൽ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ആ സാംസ്കാരിക ക്രമീകരണത്തിൻ്റെ ഉള്ളിൽ ഒരാത്മീയത അങ്കുരിപ്പിക്കാൻ കഴിയും, കഴിയണം. അതാണ് ക്രിസ്ത്യൻ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ക്രിസ്തീയമായ ആതിഥേയത്വം എന്നത്. അതിൽ തന്നെ വലിയ ഒരു വിഷയമാണ്, അത് മറ്റൊരു തരുണത്തിൽ പരിഗണിക്കാമെന്ന് കരുതുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ കൂടുതലായി ആ ഒരു ദിശയിലേക്ക് നമ്മുടെ ചിന്തകളെ നയിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു വലിയ ചിന്ത, ഇത് ഒരു വിരുന്നാണ്, വിരുന്നിൽ ആസ്വാദ്യത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പം നമ്മൾ വളരെ കഷ്ടപ്പെട്ടൊരു വിരുന്നൊക്കെ ഒരുക്കിയിട്ടേ നമ്മുടെ അതിഥികളായി വരുന്നവർ പറയാണ്, ഓ വരണ്ടായിരുന്നു, ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ വഴിയേരിയിലുള്ള തട്ടുകടയെന്ന്, ഇച്ചിരി അപ്പവും മുട്ട റോസ്റ്റും വാങ്ങിച്ച് കഴിക്കും, അതിൽ ഒതുക്കാമായിരുന്നു, അതിനൊക്കെ ഇതിലൊക്കെ എത്രയോ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ക് പിടിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് തന്നെ ആസ്വാദ്യത ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്നതിന് അതൊരു സംശയമില്ല. എന്നാൽ നാം വളരെ ശ്രദ്ധയോടെ പരിഗണിക്കേണ്ട ഒരു ആധ്യാത്മിക മർമ്മം ഞാൻ ഇതിനോടനുബന്ധിച്ച് നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുകയാണ്. അതെന്താണ്? ആ ഒരു സന്ദർഭത്തിൽ അവിടെ കൂടി വരുന്ന ആളുകളുടെ ആസ്വാദ്യക ശക്തി അല്ലെങ്കിൽ കഴിവ് എന്താണ്? നമുക്കറിയാം ഓരോരുത്തരുടെയും ആസ്വാദ്യന ശക്തി, കപ്പാസിറ്റി ഫോർ എൻജോയ്മെൻറ്റ്, ആസ്വാദ്യക ശക്തി വ്യക്തികളിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് മാറുമ്പോൾ അതിന് മാറ്റം സംഭവിക്കുന്നു. ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ്, ലെവൽസ് ആൻഡ് ഡിഗ്രീസ് ഓഫ് എൻജോയ്മെൻറ്റ്, ദ കപ്പാസിറ്റീസ് വേരി. അതെങ്ങനെയാണ് ഇത് മാറുന്നത്? എനിക്കറിയാം, ഞാൻ ചെറുപ്പത്തിൽ വളരെ പരിമിതമായി സാമ്പത്തികമായ പരാധീനതയിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഇന്നും എനിക്ക് പല കാര്യങ്ങളും വളരെ ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി, വളരെ ചെറിയൊരു കാര്യം. ഞാനൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ എൻ്റെ മാതാവ് ഒരു സേമിയ പായസം ഉണ്ടാക്കുമായിരുന്നു. അതൊരു വലിയ സംഭവമാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ ഇപ്പോഴും സേമിയ പായസം കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു വലിയ പ്രത്യേകതയാണ്. പക്ഷേ ഇപ്പോൾ ഈ ആഡംബരത്തിൻ്റെയും സമ്പത്തിൻ്റെയും പട്ടുമത്തയിൽ കിടന്ന് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് സേമിയ പായസം എന്ന് പറഞ്ഞാൽ അവർക്ക് പുച്ഛമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യുവതലമുറയും ഞാനും ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് ആഹാരം കഴിക്കുകയാണെന്ന്, വിരുന്ന് കഴിക്കുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഇതാ വിരുന്നിന് വിളിച്ച ആ കുടുംബത്തിലെ അമ്മ സേമിയ പായസം വിളമ്പാമായിരുന്നു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ള ആസ്വാദ്യതയും എൻ്റെ വയറ് അതിനോട് പ്രതികരിക്കുന്ന തമ്മിൽ അജഗജാന്തര വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം ഞാൻ പറയാൻ വന്നത്, ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തിൻ്റെ വളർച്ചയിൽ അവൻ അല്ലെങ്കിൽ അവൾ കടന്നു പോയിട്ടുള്ള അനുഭവങ്ങളുടെ രുചികൾ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. കഷ്ടതയും പ്രയാസവും അരിഷ്ടതയും അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആസ്വാദക ശക്തി, കപ്പാസിറ്റി ഫോർ എൻജോയ്മെൻറ്റ് വർദ്ധിപ്പിക്കാനൊക്കെയുള്ളൂ. അല്ലാതെ സുഖം മാത്രം അനുഭവിച്ചു വന്നൊരു വ്യക്തിക്ക് എന്തെല്ലാം മുമ്പിൽ കൊണ്ടുവച്ചാലും അത് ആസ്വദിക്കാനുള്ള കഴിവുണ്ടാകുകയില്ല. അതാണ് പട്ടിണി. യഥാർത്ഥത്തിലുള്ള പട്ടിണി സമ്പത്തില്ല എന്നുള്ളതല്ല, പ്രത്യേകിച്ച് ഈ യുഗത്തിൽ കൺസ്യൂമറിസത്തിൻ്റെയും മെറ്റീരിയലിസത്തിൻ്റെയും ഭൗതികമായ സമ്പത്തിൻ്റെയും ധാരാളത്വമുള്ള യുഗത്തിൽ യഥാർത്ഥ പട്ടിണി എന്ന് പറയുന്നത് ഇന്നതില്ല എന്നുള്ളതല്ല, പിന്നെയോ അതും മറ്റൊന്നും ആസ്വദിപ്പാനുള്ള കഴിവില്ല. എന്ത് കണ്ടാലും വെറുപ്പ്, എന്ത് കണ്ടാലും കുറ്റം, എന്ത് കണ്ടാലും വിരസത, അങ്ങനെയുള്ള ഒരനുഭവത്തിലേക്ക് നാം ആയിക്കഴിഞ്ഞാൽ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതില്ലാത്തതാണ് നല്ലത് എന്ന ഒരവസ്ഥയിലേക്ക് നാം മാറിപ്പോകും. അതുകൊണ്ട് നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെപ്പറ്റി ആത്മാവിൻ്റെ കണ്ണിൽ കൂടെ കണ്ടിട്ട് ആത്മാവിൻ്റെ യുക്തി ഉപയോഗിച്ച് പ്രയോഗിക്കാവുന്ന വിമർശനാത്മകത, എ സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് ഓഫ് ക്രിറ്റിസിസം, എ ക്രിട്ടിക്കൽ സ്പിരിച്വൽ പെർസ്പെക്റ്റീവ്, അത് ഉപയോഗിച്ച് നമ്മുടെ അവസ്ഥയെ ഒന്ന് മനസ്സിലാക്കണം. നാം വലിയ നേട്ടങ്ങൾ കൈവരിക്കും തോറും നമ്മൾ
കൂടുതൽ കൂടുതൽ പട്ടിണിയുള്ളവരായി, സമ്പന്നരായ പട്ടിണിയുള്ളവരായി തീരുകയല്ലേ എന്നൊരു ചോദ്യം. ഇത് പ്രത്യേകിച്ച് ഞാൻ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ടാവാം ഈ ഒരു ചിന്ത കൂടുതൽ ശക്തമായി എന്നെ ബാധിക്കുന്നത് എന്നും ഒരു സാധ്യതയാണ്. എന്നാലും ഇത് സർവലൗകികമായ ഒരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ദയവായി നിങ്ങളിതിനെ ചിന്തിക്കണം. ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ആഹാരം കഴിക്കുന്ന 10 പേരുണ്ടെങ്കിൽ ആ 10 പേരുടെയും ടൈപ്പ്, ഡിഗ്രി ആൻഡ് മോഡ് ഓഫ് എൻജോയ്മെൻറ്റ്, അവർ ഏത് തോതിൽ വരെ അത് ആസ്വദിക്കുന്നു, എപ്രകാരം ആസ്വദിക്കുന്നു, ആ ആസ്വാദനത്തിൻ്റെ ആധികാരികത എന്താണ്, സ്വഭാവം എന്താണ്, ഇത് വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ സൈമൺ കഴിക്കുന്ന ആഹാരം, യേശു കഴിക്കുന്ന ആഹാരം, അവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ളവർ കഴിക്കുന്ന ആഹാരം, പിന്നെ ഈ പാപിയായ സ്ത്രീ അവൾക്ക് അതിൻ്റെ ഒരു പങ്ക് കൊടുത്തോ ഇല്ലെന്ന് നമുക്കറിയില്ല, അവൾ കഴിച്ചാൽ ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യാസത്തെ നിശ്ചയിക്കുന്നത് ആഹാരമല്ല, നമ്മുടെ വ്യക്തിത്വമാണ്. നമ്മുടെ വ്യക്തിത്വം എന്നതോ കഴിഞ്ഞ കാലങ്ങളിൽ നാം കടന്നുപോയ അനുഭവങ്ങളുടെ ആകെത്തുകയാണ്. എന്നാൽ അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു മർമ്മം, അതായത് നാമും ദൈവവുമായുള്ള നിരന്തരമായ ബന്ധത്തിൻ്റെയും അല്ലെങ്കിൽ ആ ബന്ധത്തോടുള്ള നമ്മുടെ മറുനിൽപ്പിൻ്റെയും ആകെത്തുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമുണ്ടാകുവാനോ അനവരും അധ്വാനിക്കുന്നു, പക്ഷേ അവർക്ക് സന്തോഷം സ്വീകരിക്കാനുള്ള കഴിവുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. സന്തോഷം അനുഭവിക്കേണ്ട ഉപാധികൾ വളരെയധികം തത്രപ്പെട്ട് സൃഷ്ടിച്ച് വെക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അവർക്ക് സന്തോഷിക്കാനുള്ള കഴിവുണ്ടോ, സന്തോഷം സ്വീകരിക്കാൻ അവർക്ക് മനസ്സുണ്ടോ. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഈ യുഗത്തിൻ്റെ പ്രത്യേകത മനുഷ്യർക്ക് സ്നേഹിപ്പാൻ വിസമ്മതമുണ്ടെന്നുള്ളതാണ്. പീപ്പിൾ ആർ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു അക്സെപ്റ്റ് ലവ്. സ്നേഹിക്കപ്പെടുവാൻ അവസരമില്ല എന്നുള്ളതല്ല, സ്നേഹം സ്വീകരിക്കാൻ ആളുകൾക്ക് വൈഷമ്യമാണ്. കാരണം സ്നേഹിക്കപ്പെട്ടാൽ അതിൻ്റെ നിബന്ധനകളുണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എങ്കിൽ നാം നമ്മെ തന്നെ സ്നേഹമെന്ന് പറയുന്ന ഈ വലിയ വിരുന്നിൽ നിന്ന് ഒഴിവാക്കി കളയും. അങ്ങനെയൊരു ഉപമയുണ്ടെന്ന് നമുക്കറിയാം, കല്യാണ വിരുന്നിൻ്റെ ഉപമ. ക്ഷണിച്ചവരാരും പങ്കെടുത്തില്ല, പിന്നെ വഴിയരിൽ നിന്നവരെയൊക്കെ വന്ന് വിളിച്ച് അവർക്ക് ആഹാരം കൊടുത്തു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതെല്ലാം ഈ ഒരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നു. കാരണം വിളിക്കപ്പെട്ടു, ക്ഷണമുണ്ട്, പക്ഷേ അത് സ്വീകരിക്കാൻ നമുക്ക് കഴിവില്ല. കാരണം എന്താണ്? മറ്റുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഒരു പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. നാം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ആ യാഥാർത്ഥ്യങ്ങൾ തീർച്ചയായും കഷ്ടപ്പാടും രോഗവും ദീനവും ദുഃഖവും അരിഷ്ടതയും പ്രയാസവും പ്രതികൂലവും എല്ലാമുണ്ട്. അവയ്ക്കൊക്കെ ദൈവകൽപ്പിതമായ സ്ഥാനമുണ്ട്. ഇവയിൽ കൂടെ നാം അനിവാര്യമായി കടന്നു പോകേണ്ടതാണ്. കാരണം എപ്രകാരം ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു ശില്പി പേഴ്സൺ ഹു മേക്ക് സ്റ്റാച്യൂസ് ധാതുപദാർത്ഥം എടുത്ത് അതിനെ ഷെയ്പ്പ് ചെയ്യാനായി അതിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. അതുപോലെ ജീവിതം കളിമണ്ണാകുന്ന നമ്മുടെ ജീവിത സാധ്യതകളെ ഒന്ന് സ്വരുപ്പിടിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മെ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ, തീച്ചുള്ളിൽ കൂടെ കടത്തിവിടും. അത് ദൈവഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ജീവിതത്തിൻ്റെ വിരുന്ന് ആസ്വദിപ്പാനായി നമ്മെ പ്രാപ്തരാക്കുന്ന, പരിശീലിപ്പിക്കുന്ന, എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് തിരിച്ചറിയുവാൻ, പ്രത്യേകിച്ച് പ്രോസ്പെരിറ്റി ഗോസ്പെൽ കാട് പോലെ വളർന്ന് മുറ്റി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ആവശ്യമാണ്. ഈ പ്രോസ്പെരിറ്റി ഗോസ്പെൽ കൊണ്ട് എല്ലാവരുടെയും കണ്ണടഞ്ഞു പോവുകയുള്ളൂ, തലമുറകൾ നശിച്ചു പോവുകയുള്ളൂ, മനുഷ്യത്വം അസ്തവിച്ചു പോവുകയാണ്. ആ വേദന ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയൊരു വിരുന്ന്. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇതാണ് വേദപുസ്തകത്തിൻ്റെ പ്രത്യേകിച്ച് സുവിശേഷങ്ങളുടെ പ്രത്യേകത. ഇവിടെ രണ്ട് തരത്തിലുള്ള വിരുന്നുണ്ട്. ഇതൊരു വിരുന്നിൻ്റെ കഥയല്ല, ഇത് രണ്ട് വിരുന്നിൻ്റെ കഥയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ട് കാണുകയില്ല. ഇവിടെ പരീശനായ ശിമോൻ ഒരുക്കുന്നൊരു വിരുന്നുണ്ട്. എന്നാൽ അതിന് സമമായി, അതിനേക്കാൾ മേൽത്തരമായ മറ്റൊരു വിരുന്ന് അവിടെ ഒരുക്കപ്പെടുകയാണ്. അതൊരുക്കുന്ന ശിമോനല്ല, അതൊരുക്കുന്ന ഒരു സ്ത്രീയാണ്. അവളെപ്പറ്റി പറയുന്നത് പാപിനിയായ സ്ത്രീ എന്നാണ് പറയുന്നത്. അവൾ പാപിനിയായിരുന്നു, അല്ല എന്നാരും പറയുന്നില്ല. പക്ഷേ അവളിപ്പോൾ പാപിനിയല്ല, ഇപ്പോൾ അവരൊരു സ്ത്രീയാണ്. അതാണ് യേശു ശിമോനോട് പറഞ്ഞത്, ശ്രീ ശിമോനെ, നിനക്ക് ഇവളെ കാണാനുള്ള കണ്ണുണ്ട്, അവളൊരു സ്ത്രീയാണ്. നിൻ്റെ കണ്ണിൽ
ഇവൾ പാപിനിയാണ്, പക്ഷേ അത് പണ്ടായിരുന്നു, അതങ്ങ് മറന്നേര്, ഇപ്പോൾ ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീ എന്ന് പറയുന്ന, സ്ത്രീത്വം എന്ന് പറയുന്ന ഒരു വിരുന്നാണ് എന്നെ എൻ്റെ ശ്രദ്ധയിൽ ഏറ്റവും പകിട്ടോടുകൂടെ ദീപ്തമായി നിൽക്കുന്ന തിരിച്ചറിവ്. ഈ സംഭവത്തിൽ ഞാൻ ഈ സംഭവത്തെ ധ്യാനിക്കുമ്പോൾ സ്ത്രീത്വം ഒരു വിരുന്നാണ്, അത് ദൈവത്തിനായി ഒരുക്കുന്ന വിരുന്നാണ്. ആ വിരുന്നിൽ പങ്കെടുക്കുവാൻ പുരുഷന് ദൈവം അവകാശം കൊടുക്കുന്നു. അതാണ് ഈ വിരുന്ന്. പാപിനിയായ സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടി, അവളുടെ വ്യക്തിത്വം വീണ്ടെടുക്കപ്പെട്ട് അവളൊരു പുതിയ സൃഷ്ടിയായി. അവൾ അവളുടെ വ്യക്തിത്വം കൊണ്ട് ഒരുക്കുന്ന ആ പുതിയ വ്യക്തിത്വത്തിൻ്റെ സർഗാത്മകത ഉപയോഗിച്ച് അവൾ ഒരുക്കുന്ന ഒരു വിരുന്നുണ്ട്. ആ വിരുന്ന് അവിടെ വർണ്ണിക്കുന്നുണ്ട്. അവൾ കണ്ണുനീരുകൊണ്ട് യേശുവിൻ്റെ കാല് കഴുകുന്നു, തലമുടി കൊണ്ട് അവൻ്റെ പാദം തുടയ്ക്കുന്നു, അവൻ്റെ പാദം ചുംബിക്കുന്നു. മനുഷ്യപുത്രൻ്റെ വിരുന്ന് അതാണ്, വയറല്ല, ആത്മാവാണ്. അത് അതുല്യമായ ഒരു ആത്മീയ സർഗാത്മകതയുടെ അരങ്ങേറ്റമാണത്. അതിനെ വർണ്ണിക്കാൻ എനിക്ക് ഭാഷയില്ലല്ലോ എന്നൊരു സങ്കടമേ എനിക്കുള്ളൂ. ഏതാണ് യഥാർത്ഥത്തിലുള്ള വിരുന്ന്? യേശു കാംക്ഷിക്കുന്ന വിരുന്ന് ഏതാണ്? യാതൊരു സംശയം എൻ്റെ മനസ്സിലില്ല. ഭൗതികമായ ധാതുപദാർത്ഥം കൊണ്ട് മനുഷ്യൻ കാണിക്കുന്ന വീരപരാക്രമങ്ങളല്ല പിന്നെയോ, വ്യക്തിത്വത്തിൻ്റെ വിരുന്നാണ്. അത് ഏറ്റവും മഹനീയമായി നാം കാണുന്നത് ഈ സ്ത്രീയുടെ ഈ ആത്മീയമായ സ്വയ ആവിഷ്കാരണത്തിൽ കൂടെയാണ്. ഷീ ഈസ് എക്സ്പ്രസിങ് ഹെർസെൽഫ് ആൻഡ് ദാറ്റ് ഓത്തൻറ്റിക് സ്പിരിച്വൽ സെൽഫ് എക്സ്പ്രഷൻ ഓഫ് ദ ന്യൂ ബീയിങ് ഇൻ ക്രൈസ്റ്റ് ഈസ് ദി ഓൺലി സ്പിരിച്വലി ഇൻകോംപറബിൾ ഫീസ്റ്റ്. അതുല്യമായ ഒരു വിരുന്നിത അനാവരണം ചെയ്യപ്പെടുകയാണ്. എന്താണ്? യേശുവിൻ്റെ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തിൻ്റെ വിരുന്ന്. അതിനോട് താരതമ്യപ്പെടുത്തുവാൻ ലോകത്തിൽ എന്തുണ്ട്? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആ വിരുന്ന് യേശുവിനുള്ളതാണ്. ആ വിരുന്ന് ദൈവത്തിൻ്റെ സക്രമെന്താണ്? ആ സക്രമത്തിൻ്റെ ഒരു ഭാഗം, ഒരു പങ്ക് പറ്റുവാൻ ദൈവം കൃപ തോന്നി പുരുഷന് അവകാശം കൊടുത്തിരിക്കുന്നു. എന്നാൽ തിരിച്ചറിയാനുള്ള കഴിവ് പുരുഷനില്ല എന്നതാണ് പരീശനാ ശിമോൻ്റെ ഇവിടുത്തെ ആ ഈർഷ്യ നിറഞ്ഞു നിൽക്കുന്ന പ്രതികരണത്തിൽ കൂടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിനോട് ചോദിക്കുന്നത്, ശിമോനെ നിനക്കിവിടെ കാണാൻ കണ്ണുണ്ടോ? കണ്ണുണ്ടോ? ആ കണ്ണ് തുറക്കാത്തിടത്തോളം കാലം ഈ ആത്മീയ വിരുന്നിൻ്റെ പങ്കാളിത്തം വഹിപ്പാൻ, ആ മേശയ്ക്ക് ചുറ്റുമിരിക്കാൻ ആർക്കും സാധ്യമല്ല. ഈ ഒരു ആത്മീയമായ വിരുന്നാണ് സക്രമെന്ത്. ഈ സക്രമെന്ത് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആഗോളതലത്തിൽ ക്രിസ്തീയ സമൂഹം രക്ഷപ്പെടുമായിരുന്നു. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ കേരള ക്രിസ്തീയ സമൂഹത്തെ ആകമാനം ലജ്ജിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ എറണാകുളം അങ്കമാലി സീറോ മലബാർ സഭയുടെ തൊന്ന യുദ്ധങ്ങൾ അവസാനിക്കുമായിരുന്നു. യഥാർത്ഥ സക്രം എന്താണെന്ന് അവർ മനസ്സിലാക്കുമായിരുന്നു. അത് കിഴക്കോട്ടുമല്ല, പടിഞ്ഞാട്ടുമല്ല, അത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിത്യമായ ആത്മീയ ചൈതത്തിൻ്റെ കാവ്യാത്മകതയിൽ നിത്യതയും കാലവും ചുംബിക്കുമ്പോൾ അതിൽ നിന്ന് ഉയരുന്ന സംഗീതമാണ് ഈ സക്രമെന്ത് എന്ന് ജനം തിരിച്ചറിയുമായിരുന്നു. അങ്ങനെ തിരിച്ചറിയുമ്പോൾ അവർ അറിയാതെ മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും നമിക്കുകയും ചെയ്യുമായിരുന്നു. അതിന് പകരം ഈ തെരുവിൽ കിടന്ന് കുറുവടി കൊണ്ട് അടിക്കുകയും പരസ്പരം മുഷ്ടി ചുരുട്ടി ഭീഷണിപ്പെടുത്തുകയും വടംവലി നടത്തുകയും ആരെ തോൽപ്പിക്കും എന്ന് കാത്തിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു കാടത്തരം. ആദ്യം യേശുവിൻ്റെ ശരീരരക്തങ്ങളുമായി എന്ത് ബന്ധമുണ്ടെന്ന് ഒന്ന് ചോദിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു വർഗീയ ഭ്രാന്തിലാണ് ഇപ്പോൾ ആളുകൾ എത്തി നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ലൂക്കോസിന് ശേഷം 7-ാം അധ്യായത്തിൽ ഞാൻ വായിച്ച 40 മുതൽ 42 വാക്യങ്ങൾ ഏവരും വായിച്ച് കൂടുതൽ ധ്യാനിക്കേണ്ടതാണ്. രണ്ട് വിരുന്നുകൾ, ശിമോൻ ഒരുക്കുന്ന വിരുന്ന്, അവിടെ സ്ത്രീക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ പങ്കാളിത്തമില്ല, കാരണം സ്ത്രീ പാപിയാണ്. പരീശൻ്റെ കണ്ണിൽ സ്ത്രീ എപ്പോഴും പാപിയാണ്, അന്നും ഇന്നും തന്നെ. അതുകൊണ്ടാണല്ലോ നമ്മുടെ സ്ത്രീകൾക്ക് ആത്മീയതയിൽ വരുമ്പോൾ അവർ രണ്ടാംകിട സിറ്റിസൻസാണ്, പൗരന്മാരാണ്. അപ്പോൾ മറ്റൊരു വിരുന്നുണ്ട്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അതുല്യമായ ഒരു വിരുന്ന്. ഒരു സ്ത്രീ അവളുടെ വ്യക്തിത്വത്തിൽ വന്ന ആ
അഭൗമമായ രൂപാന്തരത്തിൻ്റെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന, അവളുടെ വ്യക്തിത്വം തന്നെ ദൈവത്തിൻ്റെ കാൽപ്പാദങ്ങൾ സമർപ്പിക്കുന്ന ഒരാത്മാവിൻ്റെ വിരുന്നുണ്ട്. ആ വിരുന്ന് മനസ്സിലാക്കുവാൻ, അതിനെ രുചിക്കുവാൻ, അതിൻ്റെ ആത്മീയമായ പോഷണവും ഊർജവും ഉൾക്കൊള്ളുവാൻ പുരുഷന് കഴിയുന്നില്ല എന്നൊരു സങ്കടം കൂടെ ഈ സംഭവത്തിലുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ ഹ്രസ്വമായ ഈ വചന ധ്യാനം ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾ ദയവായി ഈ ഭാഗത്ത് വീണ്ടും വീണ്ടും വായിച്ച് ഇതിൻ്റെ വലിയ വലിയ ആത്മീയ തലങ്ങളെ നിങ്ങളുടെ അനുഭവത്തിൽ കൂടെ അന്വേഷിച്ച് മനസ്സിലാക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.